ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു. കൈനകരി കുട്ടമംഗലം കായിത്തറയിൽ രാംജിത്തിന്റെ ഭാര്യ അപർണയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു കുഞ്ഞിന്റെ മരണമുണ്ടായത്. പിന്നാലെ ഇന്ന് പുലർച്ചെ മാതാവ് അപർണയും മരിക്കുകയായിരുന്നു. ഡോക്ടർക്കെതിരെ പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. സീനിയർ ഡോക്ടർമാരില്ലാതെ ശസ്ത്രക്രിയ നടത്തിയെന്നും അനസ്തേഷ്യ നൽകിയതിലെ തകരാറും മരണകാരണമായെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ആന്റണിയുണ്ട് വിവരങ്ങളുമായി. ആന്റണി, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു. കൈനകരി കുട്ടമംഗലം കായിത്തറയിൽ രാംജിത്തിന്റെ ഭാര്യ അപർണയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു കുഞ്ഞിന്റെ മരണം സംഭവിച്ചത്. പിന്നാലെ ഇന്ന് പുലർച്ചെയോടുകൂടി മാതാവ് അപർണയും മരിക്കുകയായിരുന്നു. ഡോക്ടർക്കെതിരെ പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. സീനിയർ ഡോക്ടർമാരില്ലാതെ ശസ്ത്രക്രിയ നടത്തിയെന്നും അനസ്തേഷ്യ നൽകിയതിലെ തകരാറും മരണകാരണമായെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ ഹൃദയമിടിപ്പില്ലായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. കുഞ്ഞു മരിച്ച വിവരം അറിഞ്ഞപ്പോൾ തന്നെ ബന്ധുക്കൾ പരാതി ഉന്നയിച്ചിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന് സൂപ്രണ്ട് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി അപർണയുടെ മരണവും സംഭവിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ആന്റണി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആ എബി, ഇന്നലെ വൈകുന്നേരത്തു കൂടിയാണ് ഈ കുഞ്ഞ് എബി ഇന്നലെ പ്രസവത്തിന് പ്രവേശിപ്പിച്ച കൈനഗിരി സ്വദേശി ശ്യാംജിത്തിൻ്റെ ഭാര്യ അപർണയും കുഞ്ഞുമാണ് മരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് കുഞ്ഞ് മരിച്ചതായി ബന്ധുക്കളെ അറിയിക്കുന്നത്. അതിനെ തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ബന്ധുക്കൾ അവിടെ ഈ ചികിത്സാ പിഴവാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാരോപിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ തന്നെ ഉയർത്തിയിരുന്നു. പിന്നീട് അവർ പോലീസിലും പരാതി നൽകി. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ ഇന്ന് പുലർച്ചെ ഈ അപർണയും മരിക്കുകയായിരുന്നു. 5 മണിയോടുകൂടിയാണ് അപർണ മരിച്ചത്. ഈ നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടത്തിലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് ഈ അപർണ കൂടി മരിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് അവിടെ ബന്ധുക്കൾ നടത്തിയത്. ഈ ചികിത്സാ പിഴവാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇപ്പോഴും അവരവിടെ ബഹളം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ കുട്ടിയുടെ മരണസമയത്ത് കുട്ടിക്ക് ജനിച്ചപ്പോൾ ഹൃദയമിടിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. പക്ഷേ അപർണയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പുലർച്ചെയോടുകൂടി അപർണയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. പ്രതിഷേധം ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. എബി ആന്റണി, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ടോ? ആ എബി, ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനായി ഒരു വിദഗ്ധ സമിതി കൂടി രൂപീകരിച്ച് അന്വേഷണം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എബി, വണ്ടാനത്ത് വീണ്ടും ശിശു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രസവത്തെ തുടർന്നാണ് കുഞ്ഞിൻ്റെ മരണമുണ്ടായിരിക്കുന്നത്. കുഞ്ഞും അമ്മയും മരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ആശുപത്രിയിൽ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. ചികിത്സാ പിഴവെന്ന ആരോപണമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സീനിയർ ഡോക്ടറില്ലാതെ ശസ്ത്രക്രിയ നടത്തി, ഒപ്പം തന്നെ അനസ്തേഷ്യ നൽകിയതിൻ്റെ പിഴവും മരണത്തിന് കാരണമായി എന്നുള്ള ആരോപണമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി.